അസ്സാം അയലക്കും വാർഹമത്തല്ലാ വി വർക്കാത്തു നിസ്മില്ല അലഹമ്മദില്ല വസ്ലാത്തു വസ്സലാം അല റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ നിബ്സലാഹു അലഹി വസ്ലം തൻ്റെ സമുദായത്തിന് നിശ്ചയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചര്യയാണ് ഖബർ സിയാറത്ത് അഥവാ ഖബർ സന്ദർശിക്കുക എന്നത് മയ്യത്ത് നമസ്കാരത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം നമുക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം മയ്യത്ത് നമസ്കാരത്തിൻ്റെ ഉദ്ദേശം ആ മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹഫിറത്ത് മർഹമത്ത് പോലെയുള്ള പടച്ചുറബിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടുന്ന അത്തരം കാര്യങ്ങൾ ആ മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളാണല്ലോ മയത്ത് നമസ്കാരത്തിലുള്ളത് തന്നെയാണ് ഖബർ സിയാറത്തിലും നാം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ റസൂൽ ലാഹി സലാഹു അലൈഹി വസ്ലം നമുക്ക് പുണ്യമായി പഠിപ്പിച്ചു തന്ന ഈ ഖബർ സിയാറത്തിൽ നടത്തേണ്ടുന്ന പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്ന് അവിടെ നിന്ന് നമുക്ക് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിരവധി പ്രാർത്ഥനകൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക് പറയാൻ കഴിയും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം പറയുകയാണ് അൻ അൻ ബുറൈദ ഇതത്തം ബുറൈദത്തിൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കാന റസൂൽ

അല്ലയോ കബറാളികളെ അലൈക്കും നിങ്ങൾക്ക് സലാം ആരാണ് അവിടെ അടങ്ങിയിട്ടുള്ളത് മിനൽ മുിനീനവൽ മുസ്ലിമീന മൊഹ്മിനീകളായിട്ടുള്ള മുസ്ലിമീങ്ങളായിട്ടുള്ള കബറിൽ കിടക്കുന്നവർക്കുള്ള സലാമാണ് പ്രവാചകൻ ആദ്യം പറഞ്ഞു തന്നിട്ടുള്ളത് ശേഷം അവിടുന്ന് പറഞ്ഞതുപോലെ ഇന്ന ഇൻഷാ അള്ളാഹുബിക്കും ഹെക്കോൻ തീർച്ചയായും അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുമായി സന്ധിക്കുന്നതാണ് നസ് അലാഹുല ആഫിയ അള്ളാഹുവിനോട് നിങ്ങൾക്കും നമുക്കും വേണ്ടി സൗഖ്യത്തിന് ചോദിക്കുകയാണ് എന്നിങ്ങനെയുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് സാധാരണ ഖബറിടം സന്ദർശിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള പ്രാർത്ഥന ഇതിൻ്റെ പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഹദീത്തിൻ്റെ മറ്റു പല മേഖലകളിൽ കടന്നു വന്നിട്ടുണ്ട് ഇത് ഞാനീ പറഞ്ഞത് ഇമ മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയ കിതാബുൽ ജനായിസിൽ പറഞ്ഞിട്ടുള്ള ആ കിതാബുൽ ജനായിസിൽ തന്നെ ബാബുമായി യുക്കാലോ എൻ ദുഹൂലിൽ കുബൂരിവ ദുഅ ഇലി അഹ്ലിഹ എന്ന ബാബിൽ കൊടുക്കുന്നുള്ള ഹദീസാണ് അതായത് ഖബർ സന്ദർശിക്കുന്ന സമയത്ത് പറയേണ്ടുന്ന കാര്യം അതുപോലെ തന്നെ ഖബറാളിക്ക് വേണ്ടി മരിച്ചു കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട രൂപം എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഹദീസിനെ പരിചയപ്പെടുത്തുന്നത് എന്നാൽ സഹോദരങ്ങളെ ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഖബർ ജിയാറത്ത് അർത്ഥത്തിലുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് പ്രവാചക സുല്ലാ അലിസ്ല പഠിപ്പിച്ച ഖബർ സിയാറത്ത് പ്രധാനമായും മൂന്ന് മേഖലകളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് ഒന്ന് ഈ ഖബർ സിയാറത്ത് നടത്തുന്ന വ്യക്തിയുടെ ആത്മ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് മരണ പരലോക ചിന്തകൾ ഉണർത്തുവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഖബർ സിയാറത്ത് അതുകൊണ്ടാണ് റസൂൾ ഉള്ളാഹി സുല്ലാസ്ല പറഞ്ഞത് ഫസൂറുൽ നിങ്ങൾ കബറുകൾ സന്ദർശിക്കണം കാരണം അത് മരണചിന്തയുണ്ടാക്കും മറ്റൊരു റിപ്പോർട്ടിൽ കാണാം നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുവിൻ നിങ്ങൾക്കത് പരലോക ചിന്ത ഉണർത്തി തരുന്നതാണ് ഇതാണ് ഒരു ലക്ഷ്യം രണ്ടാമത്തെ ലക്ഷ്യം ആ മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് സലാം പറയുന്നതിലൂടെ അതുപോലെ തന്നെ ആ മയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ ഇസ്റ്റഫാർ നടത്തുന്നതിലൂടെ ആ മയ്യത്തിന് ലഭിക്കുന്ന പ്രയോജനമാണത് മൂന്നാമത്തെ കാര്യം ഈ ഖബർ സന്ദർശനം നടത്തുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന പുണ്യമാണ് സവാബാണ് പ്രതിഫലമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഖബർ ജിയാറത്തിലൂടെ ഇസ്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലക്ഷ്യത്തിൽ നിന്നൊക്കെ അകന്നുകൊണ്ടാണ് ഇന്ന് ഖബർ ജിയാറത്ത് നടക്കുന്നത് ഖബർ ജിയാറത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളും തട്ടിപ്പുകളും ഒക്കെ വളരെ വലുതാണ് ഗൗരവമുള്ള വിഷയങ്ങളാണ് ആണും പെണ്ണുമൊക്കെ ജിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുകയാണ് പ്രവാചകൻ പഠിപ്പിക്കാത്ത പല മേഖലകളിലൂടെയാണ് അവരിന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടുകളിൽ തന്നെ പല പള്ളികളെക്കുറിച്ചും ഖബർ ആരാധന നടത്തുന്നതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള അനാചാരങ്ങൾ നടത്തുന്ന അത്തരം പള്ളികളെ സംബന്ധിച്ച് പലരും പറയുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന പള്ളി എന്നൊക്കെയാണ് അങ്ങനെയൊക്കെ പള്ളികളുണ്ടോ ഇസ്ലാമിൽ ഇസ്ലാമിൽ പറയപ്പെട്ട പള്ളികളുടെയൊക്കെ സ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമായി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഖബർ സിയാറത്ത് എന്താണോ ആ സിയാറത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ ഏറ്റവും വലിയ മുഹക്കദായ സുന്നത്ത് ഏറ്റവും വലിയ പുണ്യകർമ്മം നേടിയെടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി